അല ഹുവ അല്ലദീ തവസ്സല ബിഹി ആദമു അലൈഹി സലാം. അറിയണം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തു ആദ്യ പിതാവായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും തൗബ സ്വീകരിക്കാൻ വേണ്ടി കേണപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വഫ്തഖറ ബി കൗനിഹി വാലിദാ, ഹബീബായ തിരുനബി തങ്ങളുടെ ഉപ്പയാകാൻ സൗഭാഗ്യം കിട്ടിയതിൽ അഭിമാനിക്കുകയും ചെയ്തു ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അബ്ബാസിയ ഖലീഫമാരുടെ ഉപ്പാപ്പയായിരുന്ന മൻസൂർ രാജാവ് ഹജ്ജിന് വന്ന സമയം, ഹജ്ജ് കഴിഞ്ഞ് മഹാനവർകൾ മദീനയിൽ സയ്യിദുന റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ ഇമാമുൽ മദീന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിലുണ്ട്. മഹാനവർകളുടെ അടുത്ത് വന്നുകൊണ്ട് മൻസൂർ രാജാവ് ചോദിച്ചു, അഅസ്തഖ്ബിലുൽ ഖിബ്ലത വഅദഉ അം അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റൗളാ ഷരീഫിൽ തിരുനബി തങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ ദുആ ചെയ്യുമ്പോ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണോ ഞാൻ ദുആ ചെയ്യേണ്ടത്, അല്ല മുത്ത് നബി തങ്ങളുടെ മുഖത്തേക്ക് തിരിഞ്ഞുകൊണ്ട് തങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ എന്ന് മഹാനവർകളോട് ചോദിച്ചപ്പോ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, ലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹി സലാം, എന്തിനാണ് മൻസൂർ രാജാവെ നിങ്ങൾ തിരുനബി തങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്നത്, തിരുനബി തങ്ങൾ നിങ്ങളുടെ വസീലയാണ്, നിങ്ങളുടെ പിതാവായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും നേരിട്ട് തിരുനബി തങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് വസീലയാക്കി അല്ലാഹുവിനോട് ചോദിച്ചിട്ടില്ലേ, അതുകൊണ്ട് ഇസ്തഖ്ബിലു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക, അല്ലാഹുവിനോട് നിങ്ങൾ ശുപാർശകനായി തിരുനബി തങ്ങളെ ഷഫാഅത്ത് തേടുക, എന്നാൽ അല്ലാഹു തആല മുത്തുനബി തങ്ങളെ നിങ്ങൾക്ക് ശുപാർശകനായി സ്വീകരിക്കുകയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരികയും ചെയ്യുമെന്ന് മഹാനായ മാലിക് റളിയല്ലാഹു തആല അൻഹു മൻസൂർ രാജാവിനോട് പറഞ്ഞിരിക്കുകയാണ്. ആ നിലക്ക് സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ അംബിയാക്കന്മാർ മുഴുവനും ഹബീബായ തിരുനബി തങ്ങളിലൂടെയാണ് അല്ലാഹുവിലേക്ക് അടുത്തിട്ടുള്ളത്. മാത്രമല്ല വസ്തഗാസ ബിഹി നൂഹ് അലൈഹി സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂഫാൻ എന്ന ജലപ്രളയം വന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തന്നെയും തന്നോടുകൂടെ വിശ്വസിച്ച മക്കൾ അതുപോലെ അനുയായികൾ അവരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ നൂഹ് നബി അലൈഹി സ്വലാം മുത്തുനബി തങ്ങളെ കൊണ്ട് സഹായം തേടിയിട്ടാണ്, ഇസ്തിഗാസ ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ തൂഫാനിൽ നിന്ന് മഹാനവറുകളെയും കൂടെയുള്ളവരെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയാണ്. 1250 കൊല്ലം ജീവിച്ച പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 950 വർഷം പ്രബോധനം ചെയ്തു. അങ്ങനെ ആളുകൾ അങ്ങുലി പരിമിതമായ ആളുകൾ മാത്രമേ വിശ്വസിച്ചുള്ളൂ. മഹാനവറുകൾ ബാക്കിയുള്ള ആളുകൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് ആശമുറിഞ്ഞ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു അവർക്കെതിരിൽ. അങ്ങനെയാണ് കപ്പലുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. അതെ, 300 മുഴം നീളവും 30 മുഴം ഉയരവും 50 മുഴം വീതിയുമുള്ള പടുകൂറ്റൻ കപ്പല്, അതെ 3 നിലയുള്ള കപ്പൽ നിർമ്മിക്കുകയാണ് മഹാനവറുകൾ. ആ കപ്പലിന്റെ ഏറ്റവും അടിയിലെ തട്ടിൽ മൃഗങ്ങളെയും നടുവിലത്തെ തട്ടില് മനുഷ്യരെയും മുകളിലത്തെ തട്ടിൽ പക്ഷികളെയും കയറ്റുകയും അങ്ങനെ അതാ തൂഫാൻ വന്നപ്പോ മഹാനവറുകള് ആ കപ്പലിൽ കൂടെയുള്ള മൃഗങ്ങളും ജീവികളും മനുഷ്യരും എല്ലാം കൂടെ ആ വെള്ളത്തിലൂടെ ഉയർന്നു പൊങ്ങിയ വെള്ളത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ 2 മാസം ആ കപ്പലിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. അവസാനം ഹബീബായ തിരുനബി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആ കപ്പലിൽ നിന്ന് അല്ലാഹു തആല മഹാനവറുകളെയും കൂടെയുള്ളവരെയും രക്ഷിക്കുകയാണ്. അങ്ങനെ കഅബാലയത്തിന്റെ സമീപത്ത് ആ കപ്പലിൽ വന്നുകൊണ്ട് 7 പ്രാവശ്യം കഅബയുടെ ചുറ്റും അവർ തവാഫ് ചെയ്തു എന്നും
അതിൽ നിന്ന് അവര് സലാമത്താവുകയും തൂഫാനിന് ശേഷവും 250 കൊല്ലം മഹാനവർകൾ ജീവിച്ചു. അങ്ങനെ 1250 വർഷം ജീവിച്ച പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ ആബൽ ഘട്ടത്തിൽ തിരുനബി തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ടാണ്, ഇസ്തിഗാസ ചെയ്തുകൊണ്ടാണ് മഹാനവർകൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹി സ്വലാം ഹീന ഉൽഖിയ ഫിന്നാർ, അഗ്നികുണ്ടാരത്തിലേക്ക് നംറൂദ് വലിച്ചെറിഞ്ഞ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിലായിരുന്നു ഹബീബായ തിരുനബി തങ്ങളുടെ നൂർ ഉണ്ടായിരുന്നത്. ആ നൂർ ഏതാണ്? അത് ഹഖീഖത്ത് മുഹമ്മദിയയാണ്. അത് ലുൽമത്തിന്റെ മുഖാബിലയിലുള്ള നൂർ അല്ല, അത് ഹഖീഖത്ത് മുഹമ്മദിയ. അല്ലാഹു തആല വർഷങ്ങൾക്ക് മുമ്പ്, ആദ നബി അലൈഹിസ്സലാമിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പെന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു റിപ്പോർട്ടിൽ കാണുന്നത് ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ 14000 വർഷം മുമ്പ് ഹബീബായ മുത്തുനബി തങ്ങളുടെ ഹഖീഖത്തിന്റെ നൂറിനെ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട് എന്നതാണ്. ഏതായിരുന്നാലും ഫആദ വസാറ ലഹബുഹാ മുഹമ്മദ, ആ കത്തിജ്വലിക്കുന്ന തീ, അതേ പുൽനായാ നാറുക്കുനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏസിയായി സലാമത്തായി ആ തീനെ അല്ലാഹു തആല മാറ്റിക്കൊടുക്കുകയാണ്. ആ തീ അതിന്റെ അഗ്നി നാളങ്ങളെല്ലാം കെട്ടുപോവുകയാണ്. എന്ന പൊന്നുമ്മ ഹബീബായ തിരുനബി തങ്ങളെ ഗർഭം ധരിച്ച സമയത്ത് നിരവധി മലക്കുകളെ കാണുകയാണ്. മലക്കുകൾ മഹദിയെ വന്നുകൊണ്ട് സന്ദർശിക്കുകയാണ്, സന്തോഷമറിയിക്കുകയാണ്. അമ്പിയാക്കന്മാർ വന്നുകൊണ്ട് മഹദിയുടെ അടുക്കൽ വന്നുകൊണ്ട് സന്തോഷമറിയിക്കുകയാണ്. അവര് പറയുന്നു, വിജയത്തിന്റെയും സന്മാർഗത്തിന്റെയും പ്രവാചകനാകുന്ന സൂര്യ തേജസ്സിനെ നിങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഫസമ്മീഹി മുഹമ്മദാ, മോളെ മുഹമ്മദ് എന്ന് പേരിടണമെന്ന് ആ പ്രവാചകന്മാർ നിർദ്ദേശം നൽകുകയാണ്. അല്ലാഹു അസ്സാ വജൽ, അല്ലാഹു തആല പറയുന്നു ഹബീബായ തിരുനബി തങ്ങളെ കുറിച്ച് തൗബ സൂറത്തിൽ കാണാം, ലഖദ് ജാഅകും റസൂൽ, നിങ്ങൾക്കിതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ, നിങ്ങളുടെ വംശത്തിൽ നിന്ന് തന്നെ അതാ ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ്. അസീദുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് അസഹ്യമാണ്. ആ പ്രവാചകൻ ഒരിക്കലും സഹിക്കുകയില്ല നിങ്ങളുടെ പ്രയാസം. അസീദുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു പ്രയാസം നേരിടുന്നത് അതൊരു വലിയ വിഷയമായി ആ പ്രവാചകൻ കാണുകയാ. ഹരീസുൻ അലൈക്കും, അതുപോലെ നിങ്ങൾക്കുമേൽ വലിയ അലച്ചവെക്കുന്ന അത്യാഗ്രഹമുള്ള പ്രവാചകനാ. നിങ്ങളുടെ രക്ഷക്ക്, നിങ്ങളുടെ വിജയത്തിന്, നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്ന അത്യാഗ്രഹിയായ പ്രവാചകനാ. റഊഫുർ റഹീം ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് വലിയ കാരുണ്യവും കരുണയും സ്നേഹവും ദയയും വെച്ചു പുലർത്തുന്ന പ്രവാചകനാണ് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ തൗബ സൂറത്തിലെ അവസാനത്തെ വചനമാണ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും. ഈ വചനം വളരെ വലിയ സന്തോഷമാണ്. ഈ വചനത്തിലൂടെ വലിയ ഒരു സന്തോഷ വാർത്ത അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനം ഇറക്കിയപ്പോ ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ വചനം അതിന്റെ അവസാന, ഈ സൂറത്തിന്റെ അവസാനം വരെ ലഖദ് ജാഅകും എന്നുള്ളത് തുടങ്ങിയിട്ട് സൂറത്തിന്റെ അവസാനം വരെ ആരെങ്കിലും ഒരാൾ ഒരു ദിവസം രണ്ടു തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലിയാൽ ആ ദിവസം അവനെ ഒരിക്കലും വധിക്കപ്പെടുകയില്ല, അവനൊന്നും മരിക്കുകയില്ല, അവന് നേരെ ഒരു ആയുധവുമായി ഒരാളും വരികയില്ല എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ 70 വയസ്സായ സമയത്ത് അദ്ദേഹം രോഗിയാവുകയാണ്. അങ്ങനെ അന്നു മുതൽ അയാൾ ഈ ആയത്ത് ദിവസവും രണ്ടു നേരം ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ചരിത്രത്തിൽ കാണുന്നു അദ്ദേഹം അങ്ങനെ ജീവിക്കുകയാണ്.
ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. 130 വർഷം വരെ അദ്ദേഹം ജീവിക്കുകയും 130 വർഷമായപ്പോ വയസ്സായപ്പോ അല്ലാഹു തആല അദ്ദേഹത്തിനെ മരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ആ സമയത്ത് മുത്തുനബി തങ്ങൾ അദ്ദേഹത്തിനോട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, എത്ര കാലമാണ് നീ ഞങ്ങളെ തൊട്ട് നമ്മെ തൊട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒരു ദിവസം ആ ആയത്ത് ഓതുന്നത് നിർത്തുകയും അന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് വലിയ സന്തോഷം നമുക്ക് നൽകുന്ന വചനമാണ് ലഖദ് ജാഅകും എന്ന് തുടങ്ങുന്ന ഈ വചനം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ എല്ലാ ഗുണങ്ങളും സന്തോഷങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. പ്ലസ് വണ്ണിന് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള അഡ്മിഷൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരുമാറാകട്ടെ. ഇന്ന് മധുര പലഹാരവും പാനീയവും നൽകിയ സഹോദരന്റെ ഖൈറായ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെ മൊത്തവും അല്ലാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സ്വലാതൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്‌വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത് വതുതഹ്ഹിറുനാ ബിഹാ മിൻ ജമീഇ സയ്യിആത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഇ അൽ ഖതിആത് വതഖ്ളി ലനാ ബിഹാ ജമീഇ അൽ ഹജാത് വതർഫഉനാ ബിഹാ ഇൻദക അഅല ദർജാത് وتبلغنا بها اقصى الغايات من جميع الخيرات في الحياه وبعد الممات. اللهم انا نتوسل اليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم ان تكفر عنا الذنوب وتستر العيوب وتحسن الاخلاق وتوصي الارزاق وتشفي الاسقام وتعافي الالام وان تدفع عنا وعن اهل بلدنا وبيتنا كل سم ناقع والداء القامع والوباء القاطع انك مجيب سامع وان تصرف عنا الطاعون والبلاء وتعصمنا من انزال قهرك والوباء وتحجبنا بنورك من شر عدونا ومن شر الملعون ومن شر الوباء والجزري والطاعون. اللهم لا تؤاخذنا بسوء افعالنا ولا تهلكنا بخطايانا. اللهم انا نسالك ان تعيذنا من عذاب القبر وتؤمننا من الفزع الاكبر وتنجينا من دار البوار وتسكننا الفردوس من دار القرار بحق سيدنا محمد والي الابرار واصحاب الاخيار. وصلى الله على خير خلق سيدنا محمد والي وصحبه اجمعين. والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.